1725 അർണോട്ട് പൗലോ യാത്രക്കിടയിൽ കുതിരവണ്ടിയിൽ നിന്നും വീണു മരിച്ചു. പൗലോയുടെ മരണത്തിന് ആഴ്ചകൾ ശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാമം രാത്രി സമയങ്ങളിൽ ആക്രമിക്കപ്പെടുകയും 16 ആളുകൾ മരിക്കുകയും ചെയ്തു. മൃതദേഹങ്ങളിൽ കാര്യമായ മുറിവുകളില്ലെങ്കിലും അവരുടെ രക്തം മുഴുവൻ ശരീരത്തിൽ നിന്നും നഷ്ടമായിരിക്കുന്നു. ഗ്രാമവാസികൾ പൗലോയുടെ ശവക്കലറ കുത്തിത്തുറക്കുകയും മൃതദേഹത്തിൽ ഹോളി വാട്ടറിൽ മുക്കിയ കത്തികൊണ്ട് കുത്തുകയും പിന്നീട് ശരീരം കത്തിച്ചു കളയുകയും ചെയ്തപ്പോഴാണ് ആക്രമണങ്ങൾ അവസാനിച്ചത്. പൗലോയുടെ കഥ ലോകത്തിലെ അനേകം വേമ്പയർ കഥകളിൽ ഒന്നു മാത്രമാണ്. യൂറോപ്യൻ നാടോടിക്കഥകളിൽ വേമ്പയർ രാത്രി സമയങ്ങളിൽ മനുഷ്യൻ്റെ രക്തം കുടിക്കുന്ന മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ശരീരമാണ്. ഇന്ത്യയിൽ വേട്ടാള എന്നും ചൈനീസ് കഥകളിൽ ജിയാൻഷി എന്നും സെൻട്രൽ അമേരിക്കൻ നാടോടിക്കഥകളിൽ ചുപ്പാക്കാബ്ര എന്ന പേരിലും വേമ്പയർ അറിയപ്പെടുന്നു. വേമ്പയറിനെക്കുറിച്ചുള്ള മിക്ക തെളിവുകളും ലഭിച്ചിരിക്കുന്നത് റിയൽ ലൈഫ് സൈറ്റിംഗ്സിൽ നിന്നാണ്. 1970 ലണ്ടൻ ഹൈഗേറ്റ് സെമിത്തേരിയിൽ രാത്രി സമയത്ത് ഒരു കറുത്ത രൂപം കറങ്ങുന്നതായി ആളുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചില ആളുകൾ ഈ രൂപത്തെ വേമ്പയറായി കാണാൻ തുടങ്ങി. 1970 February 27 ലണ്ടനിൽ താമസിച്ചിരുന്ന ഷോൺ മാഞ്ചസ്റ്റർ എന്ന വ്യക്തി ലോക്കൽ ന്യൂസ് പേപ്പർ കമ്പനിയായ ഹാംസ്റ്റഡ് ആൻഡ് ഹൈഗേറ്റ് എക്സ്പ്രസ്സിന് ഒരു കത്തെഴുതി. ഈ കത്തിൽ ഹൈഗേറ്റ് സെമിത്തേരിയിൽ രാത്രി സമയങ്ങളിൽ വേമ്പയറിനെ താൻ കണ്ടുവെന്നും ഈ വേമ്പയർ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ രാജകുടുംബത്തിലെ ഒരാളാണെന്നും സാത്താൻ വിശ്വാസികൾ ഇയാളെ മരണത്തിൽ നിന്നും ഉയർത്തെണീപ്പിച്ചെന്നാണ് ഷോൺ കത്തിൽ പറയുന്നത്. ഈ കത്തിനു പുറകെ ഇതുപോലത്തെ 100 കത്തുകൾ ഈ ന്യൂസ് പേപ്പർ കമ്പനിക്ക് ലഭിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്ത് തന്നെ സെമിത്തേരിയിൽ നിന്നും രക്തം മുഴുവൻ നഷ്ടമായ ചെന്നായ്ക്കളുടെ മൃതദേഹങ്ങളും ആളുകൾ കണ്ടെത്തിയിരുന്നു. പാരാനോർമൽ റിസർച്ചറായ ഡേവിഡ് ഫെറൻറ്റ് ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം വേമ്പയറാണെന്ന് ശരിവച്ചു. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യമാണ് 1970 സംഭവിച്ചത്. ഹൈഗേറ്റ് സെമിത്തേരിയിൽ നിന്നും തല മുറിച്ചു മാറ്റിയ ഒരു സ്ത്രീയുടെ ശരീരം കത്തിച്ച നിലയിൽ ഈ സെമിത്തേരിയുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്നും ആളുകൾ കണ്ടെത്തി. 2007 ഗ്വായൻ റിയൂണിയൻ ന്യൂസ് പേപ്പർ കമ്പനി ഇതുപോലത്തെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗ്വായ എന്ന രാജ്യത്തിലെ ഒരു ഗ്രാമത്തിൽ ആളുകൾ വേമ്പയറിനെ പിടിക്കുകയും അതിനെ പിന്നീട് കൊന്നതായും റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 30 ആളുകൾ സ്വയം അവരെ വേമ്പയറുകളായി വിശേഷിപ്പിക്കാൻ തുടങ്ങി. എഴുത്തുകാരനായ ഇയാൻ ഹൾട്ട് ഇവരുടെ കൂടെ കുറേ സമയം ചെലവഴിച്ച ഒരു വ്യക്തിയാണ്. ഇയാൻ ഹൾട്ട് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വേമ്പയർ എന്നതിൻ്റെ അർത്ഥം പുരാതനകാല സൊസൈറ്റികളെ പോലെ ഒരു ഗ്രൂപ്പാണ് ഇതെന്ന്. ഈ ഗ്രൂപ്പിന് ഒരു ഉദാഹരണമാണ് പഴയകാല അമേരിക്കൻ നേറ്റീവ് ഗ്രൂപ്പ്. യുദ്ധത്തിൽ തോൽക്കുന്ന ശത്രുക്കളുടെ രക്തം ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ഇവർ കുടിച്ചിരുന്നു. നാടോടിക്കഥകളനുസരിച്ച് ഇങ്ങനെ തുടർച്ചയായി രക്തം കുടിക്കുന്നത് കൊണ്ട് ഇവർക്ക് മറ്റു മൃഗങ്ങളായി മാറാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. മറ്റൊരു ഉദാഹരണമാണ് എലിസബത്ത് ബത്തോണി. ഹംഗേറിയൻ രാജകുടുംബത്തിലെ അംഗമായിരുന്ന ഇവർ 1585 1609 100 പെൺകുട്ടികളെ യൗവനം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി അവരെ കൊല്ലുകയും പിന്നീട് അവരുടെ രക്തം കുടിക്കുകയും ചെയ്തിരുന്നു. ചില ചരിത്രകാരന്മാർ എലിസബത്തിനെ ലോകത്തിലെ ആദ്യത്തെ വേമ്പയറായി കാണുന്നു. വേമ്പയർ എന്ന കൺസെപ്റ്റ് രക്തം കുടിച്ചാൽ പ്രത്യേക ശക്തിയും യൗവനവും നിലനിർത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകളാണെന്ന് ഫോറൻസിക് സയൻറ്റിസ്റ്റായ ഗ്യാതറിൻ പറയുന്നു. ഈ കാലഘട്ടത്തിലെ വേമ്പയർ സൊസൈറ്റികളിലെ ആളുകൾ പറയുന്നതനുസരിച്ച് അവർക്ക് രക്തദാഹം ഉണ്ടാകുന്നതിൻ്റെ കാരണം ദഹന പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അവർ പറയുന്നതനുസരിച്ച് മറ്റൊരാളുടെ രക്തം കുടിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം ദഹനം നടക്കാതെ തന്നെ ഈ രക്തത്തിലൂടെ അവരുടെ ശരീരത്തിലെത്തുന്നു. ദഹന പ്രശ്നമുള്ള ഒരു വ്യക്തിക്ക് ദഹനം നടക്കാതെ തന്നെ അയാളുടെ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഈ രക്തത്തിലൂടെ ലഭിക്കുന്നു. വേമ്പയർ എന്ന കൺസെപ്റ്റ് ആളുകൾ മറ്റുള്ളവരെ ഭയത്തിലാക്കാനും മറ്റു കാര്യങ്ങൾ സാധിച്ചെടുക്കാനും വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകളാണെന്ന് സയൻസ് പറയുന്നു. എന്നാൽ ഇന്നും ലോകത്തിൻ്റെ പല കോണുകളിൽ വേമ്പയറാണെന്ന് തെറ്റിദ്ധരിച്ച് ആളുകളാൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കണും അമർത്തുക.